ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഒരു വെജിറ്റബിൾ കുറുമയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഹോട്ടലിലേതുപോലെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുക്കറിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സവോള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അത് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവോള നമുക്ക് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചോപ്പഡായിട്ടാണ് ചേർക്കുന്നത്. രണ്ട് പച്ചമുളകും കൂടി അതിലോട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. ഞാൻ ചോപ്പഡായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ പച്ചമുളകെല്ലാം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചേർക്കാം. ഒരു അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒരു പച്ചമണമെല്ലാം പോയി കഴിയുമ്പോഴാണ് നമുക്ക് അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് പൊട്ടാറ്റോയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് ശേഷം എല്ലാം കൂടി നല്ലപോലെ വഴറ്റി യോജിപ്പിക്കുക. അതിലേക്ക് ഞാൻ 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. ഗ്രീൻ പീസും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്കത് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് വഴറ്റിയെടുത്ത ശേഷം ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ എന്താ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇളക്കി യോജിപ്പിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് കുക്കറിലേക്ക് വിസിൽ കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ എന്താ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് രണ്ട് വിസിൽ വരുന്നത് പോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. വിസിലെല്ലാം വന്നിട്ടുണ്ട്. പ്രഷർ പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. പ്രഷറെല്ലാം പോയിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ, ഞാൻ തേങ്ങാ പാലല്ല ചേർക്കുന്നത്, അരച്ചു വരച്ചിരിക്കുന്ന തേങ്ങയാണ്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്ക് മതിയാവും. എല്ലാം വെന്ത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. മല്ലിയില നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം യോജിച്ച് കറക്റ്റാണ്. നിങ്ങൾക്ക് എരിവും ഉപ്പും എല്ലാം നോക്കുക. ഈ ടൈമിൽ ഉപ്പും എല്ലാം എൻ്റെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രേവി എല്ലാം നല്ല കുറുകി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടിയും പൂരിയുടെ കൂടിയും എല്ലാം സൈഡ് ഡിഷായിട്ട് നല്ല കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഹോട്ടലിലേക്ക് പോയി നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.